ഇന്ത്യ സ്വാതന്ത്ര്യമായത് തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണെന്നും അതിനു മുൻപ് ഇതൊരു ജനാധിപത്യ രാജ്യമല്ലായിരുന്നു എന്നും അറിയാത്ത ചാണക മലരന്മാർക്ക് ചരിത്രം ഒട്ടും അറിയില്ല ഇന്ത്യയിലെ അവസാനത്തെ മുഗൾ ചക്രവർത്തിയായിരുന്നു ഔറംഗസേബ് അധികാരത്തിന് വേണ്ടി പിതാവിനെ തടവിലാക്കുകയും ജ്യേഷ്ഠനെ കൊല്ലുകയും ചെയ്ത ഔറംഗസേബിന് ചരിത്രം ഒരിക്കലും നായക പരിവേഷം നൽകി കൊണ്ടാടിയിട്ടില്ല എന്നാൽ ഇന്ത്യയിൽ സമീപകാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വർഗീയ സംഘർഷങ്ങളിലെല്ലാം ഈ മുഗൾ ഭരണാധികാരിയുടെ പേരാണ് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നത് അതും മുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് മരിച്ച ഔറംഗസേബിനെ പറഞ്ഞുകൊണ്ട് അയാൾ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞ് മുസ്ലിം സമുദായത്തെ മൊത്തം പ്രതികൂട്ടിൽ നിർത്താനാണ് സംഘ ചാണകങ്ങൾ ശ്രമിക്കുന്നത് തിരിച്ച് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ മുഗളന്മാരെക്കുറിച്ച് പറയുന്നത് നിന്റെയൊക്കെ സ്ഥാനം എന്താണെന്ന് ഓർത്തു നോക്കിയിട്ടുണ്ടോ സംഘികളുടെ കൂട്ടത്തിൽ എത്ര സവർണറുണ്ട് കയ്യിൽ വലിയ ചരടും വലിയ കുറിയും ഒക്കെ തൊടുന്ന നിങ്ങൾക്കൊക്കെ അമ്പലത്തിൽ കയറാനുള്ള അവകാശം പോയിട്ട് ഒരു സവർണൻ്റെ അടുത്ത് നിൽക്കാൻ പോലുമുള്ള യോഗ്യത ഉണ്ടായിരുന്നില്ല ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വന്നത് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം മാത്രമാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സിഖുകാരും തുടങ്ങി എല്ലാ മതവിഭാഗങ്ങളുമുള്ള ഇന്ത്യയായി മാറിയതിനു ശേഷം മാത്രമാണ് ഈഴവർ ഗണകർ വിശ്വകർമ്മജർ പുള്ളുവർ എഴുത്തച്ഛൻ തട്ടാൻ ആശാരി മൂശാരി കൊല്ലൻ നാടാർ മണ്ണാൻ ഭരതർ കുലാലർ നീരവർ പോലുള്ള ഒട്ടേറെ എന്നല്ല അധികം ജാതി സമൂഹങ്ങളും പുലയർ പറയർ പോലുള്ള പുറംജാതികളും മലയൻ കാടൻ തുടങ്ങിയ ആദിവാസി ഗോത്രങ്ങളും ആര്യവൽക്കരണം നടന്ന ബ്രാഹ്മണ മേധാവിത്വമുള്ള കേരളീയ സമൂഹത്തിൽ അവർണരായും അഭിമതരായും വിവിധ നിലയിൽ തീണ്ടാജാതിക്കാർ എന്ന് ഒരു കാലമുണ്ടായിരുന്നു ക്ഷത്രിയരായും ശൂദ്രരായും സങ്കരവർണികരായും പരിഗണിച്ചിരുന്ന നായർ വിഭാഗങ്ങളെയും വെള്ളാള വിഭാഗങ്ങളെയും ആധിപത്യം തുടങ്ങുന്ന ചാതുർ ദക്ഷിണേന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരുന്ന ആദ്യകാലത്ത് സവർണരായി ബ്രാഹ്മണർ കണ്ടിരുന്നില്ല ബ്രാഹ്മണ സഹവർത്തിത്വവും സംസർഗവും മൂലം പിന്നീട് സവർണ വിഭാഗമായി അംഗീകരിക്കപ്പെട്ടു എന്നിരുന്നാലും നമ്പൂതിരിമാർ ദൈവിക മതം സ്വീകരിക്കാത്ത നായരെ അത് മഹാരാജാവായാൽ പോലും ആചാരബന്ധങ്ങളിൽ ബന്ധങ്ങളിൽ പൊതുവായി കണക്കാക്കിയിരുന്നുള്ളൂ എങ്കിലും സമൂഹത്തിൽ ഉന്നത സ്ഥാനവും എല്ലാ സ്വാതന്ത്ര്യവും കൽപ്പിച്ചിരുന്നു ശൂദരനായ നായരെ മലയാള എന്നും ശൂദരനായ വെള്ളാളനെ എന്നും നമ്പൂതിരിമാർ വിശേഷിപ്പിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എല്ലാ മുസ്ലിം പേരുകാരനെയും എന്ന് വിളിക്കുന്ന സംഘി ചാണകങ്ങളോടൊരു ചോദ്യം ഈ മുകളിൽ പറഞ്ഞ കൂട്ടത്തിൽ നിങ്ങളൊക്കെ ഏത് വിഭാഗത്തിൽപ്പെടും അവരെ അത് വിളിക്കാൻ നിങ്ങൾക്കൊക്കെ എന്ത് യോഗ്യതയാണുള്ളത് നിങ്ങൾ സ്വയം ആലോചിക്കുക